പ്ലസ് വൺ കൂട്ടുകാർക്ക് നമസ്കാരം. അപ്പോൾ നമ്മുടെ പരീക്ഷകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് ഡേറ്റുകളൊക്കെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ നടന്ന് പോകട്ടെ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. കാരണം പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പ്ലസ് ടുവിനൊക്കെ പ്ലസ് ടുവിൻ്റെ പഠനത്തെയൊക്കെ ബാധിക്കും. അപ്പം ജൂൺ മാസത്തിൽ തന്നെ നടന്ന് പോകട്ടെ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അപ്പം നിങ്ങളുടെ പോർഷൻസുകളൊക്കെ സ്കൂളുകളിലൊക്കെ മിക്ക പലരും കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്കൂളുകളിലൊക്കെ പോർഷൻസൊക്കെ കംപ്ലീറ്റ് ചെയ്തു, കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ട്, പകുതി ഒക്കെ ആയതൊക്കെയുണ്ട്. അതൊക്കെ ടീച്ചേഴ്സ് പ്രോപ്പറായ രീതിയിൽ തന്നെ ചെയ്ത് തീർത്തോളും. അപ്പം നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ അധികം സമയം കളയാനില്ല. ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ, കുറച്ച് മാസങ്ങളല്ലേ ഉള്ളൂ. അതായത് ഏപ്രിലും മെയ് എന്ന് പറഞ്ഞാൽ രണ്ട് മാസമാണുള്ളത്. അപ്പം ആ ഒരു രണ്ട് മാസം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക കേട്ടോ. അവസാന നിമിഷത്തേനും വെക്കാതെ മാക്സിമം പ്രയോജനപ്പെടുത്തി നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കുറേ കുട്ടികൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണോ നമ്മുടെ ചാനലിലുള്ളതെന്നുള്ളത്. നമ്മുടെ ചാനലിൽ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള, അതായത് കഴിഞ്ഞ വർഷത്തെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുണ്ട്, അല്ലാത്ത ഫുൾ പോർഷൻസും എടുത്തിട്ടുണ്ട്. ഫുൾ പോർഷൻസ് നമ്മൾ 11 ചാപ്റ്റർ വരെ, തെർമൽ പ്രോപ്പർട്ടീസ് വരെ ഫുൾ ചാപ്റ്റർ, ഫുൾ പോർഷൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ലാതെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും ഈ ആദ്യം തൊട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഈ തെർമോഡൈനാമിക്സ്, ഓസിലേഷൻസ്, വേഴ്സ്, കൈനറ്റിക് തിയറി ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഫോക്കസ് ഏരിയ മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും വരും ദിവസങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ടോപ്പിക്സുകളൊക്കെ നമ്മൾ എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാമെന്നാണ് കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. ഇത് ഫോക്കസ് ഏരിയ ആണോ? നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഫോക്കസ് ഏരിയ ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് തമ്പിനെയിൽ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിരിക്കും. ഫോക്കസ് ഏരിയ എന്ന് മെൻഷൻ ചെയ്തിരിക്കും. അതുപോലെ ടൈറ്റിലും ഒക്കെ ഫോക്കസ് ഏരിയ എന്ന് മെൻഷൻ ചെയ്യും. അങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് ഈ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ഈ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ് ഈ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ തന്നെയാണ് ഈ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകളാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ടോപ്പിക്കുകൾ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ, ഒന്നാമത്തെ ചാപ്റ്റർ തൊട്ട് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് ആണ് നമ്മൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്നാം ഫിസിക്കൽ വേൾഡിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ, ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഉള്ളൂ ചോദിക്കത്തുള്ളൂ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിലെ തൊട്ട് നിങ്ങൾ നോക്കുക. അപ്പം ടൈറ്റിൽ ഫോക്കസ് ഏരിയ എന്നുണ്ടെങ്കിൽ അത് ഫോക്കസ് ഏരിയ മാത്രമേ ഉള്ളൂ, അല്ലാത്തതൊക്കെ ഉള്ള എല്ലാം നമ്മൾ എന്താണ് ഫുൾ പോർഷൻസ് ആണ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ വീഡിയോസ് കണ്ടാൽ ആ ചാപ്റ്ററിൻ്റെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ ആദ്യമേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിച്ച് തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഈ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക. ബാക്കിയുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ പിന്നെ ആ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ടതൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ടോപ്പിക്കുകളും പഠിച്ചു പോകാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഫോക്കസ് ഏരിയയുടെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകൾ, അതായത് ഫോക്കസ് ഏരിയ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ എല്ലാം ചെയ്തിട്ടുണ്ട്. പ്ലസ് വൺ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്ലസ് വണ്ണിൽ മാക്സിമം ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസുകളെല്ലാം നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. 1 മാർക്സിന് ചെയ്തിട്ടുണ്ട്, 2 മാർക്സിന് ചെയ്തിട്ടുണ്ട്. ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ പ്ലസ് വൺ ഫോക്കസ് ഏരിയ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫോക്കസ് ഏരിയ ടോപ്പിക്കുകൾ മാത്രമായിരിക്കും. ഓരോ ചാപ്റ്ററിൻ്റെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ പ്ലസ് വൺ ഒരു യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്ലേലിസ്റ്റിൽ ഞാൻ ആ ചാപ്റ്ററിൻ്റെ ഫുൾ ടോപ്പിക്സുകൾ ഉണ്ടായിരിക്കും. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളുണ്ടായിരിക്കാം, അതിൽ ചിലപ്പോൾ എന്താണ് ഫോക്കസ് ഏരിയ ക്വസ്റ്റ്യൻസുകളുണ്ടായിരിക്കാം. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ആ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ നോക്കി പഠിക്കുക കേട്ടോ. മാക്സിമം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ക്വസ്റ്റ്യൻസും അല്ലാതെ ഫൈനൽ റിവിഷന് വേണ്ടിയുള്ള എല്ലാം ചെയ്തിട്ടുണ്ട്. 1 മാർക്സ് ഞാൻ പറഞ്ഞു, 1 മാർക്സ്, 2 മാർക്സ്, 3 മാർക്സ്, എസ് ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇക്വേഷൻസ്, അതായത് ഫുൾ പോർഷൻസിലെ ഫുൾ ചാപ്റ്റേഴ്സിലെ ഇക്വേഷൻസ്, പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൽ നമുക്ക് ഫുള്ളായിട്ടുള്ള ചാപ്റ്റേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഏതൊക്കെയാണെന്നും ഡെറിവേഷൻസ് ഏതൊക്കെയാണെന്നും അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ, ഞാൻ ഷുവർ അത് പറയുകയാണ്, നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോസുകളെല്ലാം കണ്ടാൽ മതിയാവും. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകൾ, 2 മാർക്സ്, 3 മാർക്സ്, 1 മാർക്സ്, ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും A+ അല്ല ഞാൻ പറയുന്നത്, ഫുൾ മാർക്സ് ആണ്. ഫുൾ മാർക്സ് വാങ്ങിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിലുണ്ട്. ഫിസിക്സിൻ്റെ
full mark വാങ്ങിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ആദ്യം മുതലേ പഠിച്ചു പോവുക കേട്ടോ ഞാൻ പറഞ്ഞു തെർമോഡൈനാമിക്സ് കഴിഞ്ഞുള്ള ബാക്കി നാല് ചാപ്റ്റേഴ്സിന്റെ ഉടനെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ തെർമോഡൈനാമിക്സ് അങ്ങനെയുള്ള ചാപ്റ്ററിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫോക്കസ് ഏരിയ മാത്രം പഠിക്കുക കേട്ടോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫോക്കസ് ഏരിയ മാത്രം പഠിക്കുക ബാക്കിയുള്ള ടോപ്പിക്കുകൾ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഏറ്റവും വെയിറ്റേജ് അതായത് പാർട്ട് വൺ ടെക്സ്റ്റ് നിങ്ങൾക്കറിയാം പാർട്ട് വൺ പാർട്ട് ടു ആണ് അതിൽ പാർട്ട് വൺ ടെക്സ്റ്റ് ബുക്ക് അതായത് ഗ്രാവിറ്റേഷൻ വരെയുള്ള ടോപ്പിക്സുകളാണ് ഏറ്റവും വെയിറ്റേജ് ഉള്ളത് പാർട്ട് വൺ ടെക്സ്റ്റിലെ അതായത് ഒന്നാമത്തെ ചാപ്റ്റർ തൊട്ട് എട്ടാമത്തെ ചാപ്റ്റർ വരെയുള്ള ഒന്നാമത്തെ ചാപ്റ്റർ ഉദ്ദേശിക്കുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് ആണ് കേട്ടോ ഫിസിക്കൽ വേൾഡിന് ഒരു മാർക്കാന്ന് പറഞ്ഞു യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് തൊട്ട് ഗ്രാവിറ്റേഷൻ വരെയുള്ള ചാപ്റ്ററാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് 6, 7, 8, 5 അങ്ങനെയുള്ള രീതിയിലൊക്കെ വെയിറ്റേജ് ആണ് ബാക്കി സെക്കൻഡ് പാർട്ട് ഉണ്ടല്ലോ അതിലൊക്കെ 2, 3 എന്നുള്ള രീതിയിലാണ് വെയിറ്റേജ് വരുന്നത് അപ്പം എന്തായാലും പാർട്ട് വൺ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിക്കുക അതായത് ഗ്രാവിറ്റേഷൻ വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷുവറായിട്ടും നിർബന്ധമായിട്ടും ക്ലിയറായിട്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിക്കുക അതിനുള്ള വീഡിയോസുകളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് ഫുൾ ടോപ്പിക്സുകൾ ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകൾ ചെയ്തിട്ടുണ്ട് ഡെറിവേഷൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ആ ഒരു 8 ചാപ്റ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല പിന്നെ ബാക്കിയുള്ളത് പാർട്ട് ടു ആണ് അതിലെ ഫ്ലൂയിഡ്സ് ആണ് ഇച്ചിരി ഒരു പ്രധാനപ്പെട്ടതായിട്ടുള്ളത് കേട്ടോ അതിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും അതും നമ്മൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെ ഏതൊക്കെയാണെന്നൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് ഷുവറാണ് ഗ്യാരണ്ടി തന്നെ പറയാം കേട്ടോ ഫുൾ മാർക്സ് നിങ്ങൾക്ക് കിട്ടുന്ന ഷുവറാണ് അപ്പം അതിൻ്റേതായ രീതിയിൽ പഠിച്ചു പോകും ഓരോ സബ്ജക്റ്റുകളും കേട്ടോ ഓരോ സബ്ജക്റ്റിനാണെങ്കിലും വെയിറ്റേജ് ഒക്കെ നോക്കിയുകൊണ്ട് കൃത്യമായിട്ട് തന്നെ പ്രോപ്പറായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കി നിങ്ങൾ പഠിച്ചു പോവുക നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കി തരുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്കറിയാം നിങ്ങൾക്കൊക്കെ ഏതൊക്കെയാണ് സബ്ജക്റ്റുകൾ പാടുള്ളത് അല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുക ചിലർക്ക് മാത്സ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും ചിലർക്ക് ബയോളജി ക്യാച്ച് ചെയ്യാൻ സാധിക്കും ചിലർക്ക് ഫിസിക്സ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും അത് ഓരോരുത്തരുടെയും പഠിക്കാനുള്ള ആ ഒരു ഇഷ്ടം ഓരോ സബ്ജക്റ്റിനുള്ള ഇഷ്ടമുണ്ടല്ലോ അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ അതനുസരിച്ചിട്ട് നിങ്ങളുടേതായ രീതിയിലുള്ള ഒരു ടൈം ടേബിൾ തയ്യാറാക്കി വെക്കുക അപ്പോൾ ചിലർക്ക് മാത്സ് പഠിക്കാൻ ചിലപ്പോൾ ഒരു 5 ദിവസം ചിലർക്ക് അത്രയും ദിവസം വേണ്ടി വരില്ല ചിലർക്ക് അതിൽ കൂടുതൽ ദിവസങ്ങൾ വേണ്ടി വരും അല്ലേ മനസ്സിലാകുന്നത് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് പിന്നെ എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്ത് പോവുക കേട്ടോ അതിപ്പോൾ 2 മാസമാണ് ഇപ്പം ഏപ്രിൽ തൊട്ട് ഏപ്രിൽ മെയ് ആണ് നിങ്ങൾ സമയം എടുക്കുന്നതെങ്കിൽ അപ്പോൾ 1 മാസം നിങ്ങൾ എന്തായാലും ഈ 1 മാസത്തിനെ നിങ്ങളുടെ ഈ സബ്ജക്റ്റുകൾ പഠിക്കാൻ വേണ്ടി ഡിവൈഡ് ചെയ്യുക ദെൻ മെയ് അതനുസരിച്ച് പഠിക്കുക കൃത്യമായിട്ട് ആ 1-5 ദിവസമാണ് നിങ്ങൾ ഒരു സബ്ജക്റ്റിന് വേണ്ടി എടുക്കുന്നതെങ്കിൽ ആ 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പഠിച്ച് തീർത്തിരിക്കണം 6-ാമത്തെ ദിവസത്തിന് മാറ്റി വെക്കരുത് അതിനനുസരിച്ച് നിങ്ങൾ സമയമൊക്കെ നിങ്ങൾ തീരുമാനിക്കുക എങ്ങനെയാണെന്നുള്ളത് പിന്നെ നെക്സ്റ്റ് മന്തിൽ പിന്നെ ഇത്ര നമ്മൾ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ 5 ദിവസം എടുത്തെന്നുണ്ടെങ്കിൽ അതാണ് പിന്നെ ഒന്നുകൂടെ കുറയ്ക്കണം നെക്സ്റ്റ് മന്ത് നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു സബ്ജക്റ്റിന് 5 ദിവസം എടുത്തെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഒന്ന് കുറയ്ക്കുക അപ്പോൾ പിന്നെ എന്താണ് അങ്ങനെ എല്ലാ സബ്ജക്റ്റുകളും കവർ ചെയ്യുമ്പോൾ 1 റിവിഷനും കൂടി ആയി പിന്നെ നിങ്ങൾക്ക് കിട്ടും ആദ്യത്തെ ഒരു 15 ദിവസം അതായത് മെയ് മാസത്തിൽ ഒരു 15 ദിവസം നിങ്ങൾ ഫുൾ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫുൾ സബ്ജക്റ്റുകൾ കവർ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ബാക്കി 15 ദിവസവും നമുക്ക് കിട്ടും അതിനെയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം നമ്മൾ പഠിക്കും തോറും സമയം പഠിച്ചു കഴിയും തോറും എന്താണ് സമയം അവിടെ നമുക്ക് കുറയുവാണ് പിന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കേണ്ട സമയം അത്ര ആവശ്യമായി വരുന്നില്ല അപ്പോൾ ഈ ഏപ്രിൽ തൊട്ടുള്ള സമയം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഓരോ സബ്ജക്റ്റിന് എത്ര വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ച് കൃത്യമായിട്ട് തന്നെ പഠിക്കുക കേട്ടോ അതിനുള്ളിൽ തന്നെ തീർക്കാൻ വേണ്ടി ശ്രമിക്കുക ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഫിസിക്സിനെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫുൾ മാർക്കറ്റാണ് എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാപ്റ്ററിലുണ്ട് പ്ലേലിസ്റ്റിൽ പോവുക ഓരോരോ വീഡിയോസും കാണുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യുക പ്രത്യേകം ഞാൻ പറയുകയാണ് ഒരിക്കലും വായിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കല്ലേ കേട്ടോ എഴുതി തന്നെ ഒരു ക്വസ്റ്റ്യൻ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഒന്ന് കാണുക വീഡിയോസ് കാണുക അത് മനസ്സിലാക്കുക കേട്ടോ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ തന്നെ 1-ോ 2-ോ പ്രാവശ്യം എഴുതി നോക്കുക ആ ഒരു രീതിയിൽ പ്രോപ്പറായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഷുവറാണ് നല്ല മാർക്ക് വാങ്ങി ജയിക്കാൻ സാധിക്കും അപ്പം ഇനിയും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതെല്ലാം കാണുക മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക നിങ്ങൾക്കറിയാം നമ്മൾ യാതൊരുവിധ പെയ്ഡ് ആയിട്ടുള്ള ഒന്നുമല്ല ചെയ്യുന്നത് ഫ്രീ ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത് മാക്സിമം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതേ രീതിയിലാണ് ചെയ്തു തരുന്നത് അപ്പം നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക പഠിക്കുക അതാണ് ഏറ്റവും പ്രധാനം നിങ്ങൾക്ക് കിട്ടുന്ന നല്ല റിസൾട്ട് അതാണ് നമ്മുടെയൊക്കെ ഒരു സന്തോഷം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു ഫലം ഉണ്ടായാൽ നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ റിസൾട്ടുകളൊക്കെ അറിയുമ്പോഴാണ് അപ്പോൾ അങ്ങനെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും
കിട്ടും അതിനു വേണ്ടി നിങ്ങൾ ഇപ്പോഴേ ഹാർഡ് വർക്ക് ചെയ്യുക പഠിക്കാൻ തുടങ്ങുക ഹാർഡ് വർക്ക് മാത്രമല്ല സ്മാർട്ട് വർക്കും കൂടെ കേട്ടോ സ്മാർട്ട് വർക്കും കൂടെ അതായത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ടൈമൊക്കെ മാനേജ് ചെയ്ത് പഠിച്ചു പോവുക കേട്ടോ അപ്പം അങ്ങനെ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ അവസാനം കിടന്ന് ഒരുപാട് വിഷമിക്കേണ്ട അവസ്ഥകളൊന്നും വരുമല്ലോ കേട്ടോ അപ്പോൾ ഫിസിക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഷുവറാണ് നമ്മൾ ഷുവർ ഗ്യാരണ്ടി തന്നെ തന്നിരിക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു